ഇത് കണ്ടോ, ഇപ്പം ഇപ്പം ഐഡ്ലിങ് അതായത് നമ്മുടെ എ സി ഓഫ് ആയി കഴിഞ്ഞാൽ വേണ്ടോ, ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുമായിരിക്കും. നെഗറ്റീവ് ഇപ്പം ഡിസ്കണക്ട് ചെയ്ത് ബോഡിയിൽ എവിടെയെങ്കിലും ഒന്ന് തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. പോസിറ്റീവ് അതേ സ്ഥാനത്ത് ഞാൻ ഊരി വിട്ട് കഴിഞ്ഞാൽ ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ടെർമിനൽ നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയാലോ. അതായത് ബാറ്ററി ടെർമിനൽ അഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാര്യങ്ങളോ വരാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ വരുമോ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ജസ്റ്റ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഏതായാലും എൻ്റെ വാഹനത്തിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. ഏതായാലും വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊന്ന് അഴിക്കാം. ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വാഹനം സ്റ്റാർട്ടായിരിക്കുകയാണ്. എ സി ഇപ്പം നിലവിൽ ഓണാണ്, ഓൺ കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ഏതായാലും വാഹനത്തിൻ്റെ ഹുഡൊന്ന് തുറന്ന് നേരെ ബാറ്ററിയുടെ നെഗറ്റീവാണ് ഞാൻ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് പോസിറ്റീവ് ആരും ഡിസ്കണക്ട് ചെയ്യരുത്, നെഗറ്റീവ് മാത്രം ഡിസ്കണക്ട് ചെയ്യുക. കാരണം പോസിറ്റീവ് ഡിസ്കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ വാഹനത്തിൻ്റെ നെഗറ്റീവ് ഇപ്പോൾ ഡിസ്കണക്ട് ചെയ്ത് ബോഡിയിൽ എവിടെയെങ്കിലും ഒന്ന് തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. പോസിറ്റീവ് അതേ സ്ഥാനത്ത് ഞാൻ ഊരി വിട്ട് കഴിഞ്ഞാൽ ഈ ബോഡിയുടെ ഏതെങ്കിലും ഒരു പോർഷനിൽ ടച്ച് ചെയ്യുക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഷോർട്ടാവുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഒരു കാരണവശാൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏതായാലും ഞാൻ ആ നെഗറ്റീവ് ഒന്ന് ഡിസ്കണക്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ബാറ്ററിയുടെ നെഗറ്റീവ് ഞാൻ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നെഗറ്റീവ് ഞാൻ അങ്ങനെ അഴിച്ചു. ഇപ്പോൾ ഇത് അഴിച്ചു കഴിഞ്ഞപ്പോൾ ഫാൻ്റെ സ്പീഡിന് ഒരു ചെറിയൊരു കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറെ ഒന്നും തോന്നുന്നില്ല. ബാറ്ററി ഇപ്പോൾ ഡിസ്കണക്റ്റഡ് ആണ്. ഇപ്പം ഞാൻ ആ വാഹനത്തിനകത്തോട്ടൊന്ന് കയറുകയാണ്. കയറിയതിന് ശേഷം ഇവിടെ പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഇല്ല, ഞാനൊന്ന് ആക്സലറേറ്റ് ചെയ്യുകയാണ് വാഹനം. ആർ പി എം കയറുന്നതിന് കുഴപ്പമില്ല. ബാക്കി ആക്സസറീസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ലൈറ്റ് എൽ ഇ ഡി ആയതുകൊണ്ട് നമുക്ക് കൃത്യം അറിയാൻ സാധിക്കത്തില്ല. ഹെഡ്ലൈറ്റ് ഞാനൊന്ന് ഓണാക്കി. യെസ്, ഇപ്പം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം കാണിച്ചു തരാം. ഞാൻ ഹെഡ്ലൈറ്റ് ഓണാക്കി. ഹെഡ്ലൈറ്റ് ഓണാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. കാരണം പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബാറ്ററി ഡൗൺ ആണ്, ബാറ്ററി ഡൗൺ ആണല്ലോ, തള്ളി സ്റ്റാർട്ടാക്കിയതിന് ശേഷം ബാറ്ററിക്ക് പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ വാഹനം നമുക്ക് ഓൾട്ടർനേറ്ററിൻ്റെ കണ്ടീഷൻ കൊണ്ട്, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ഈ ഓൾട്ടർനേറ്ററിൻ്റെ കണ്ടീഷൻ കൊണ്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കത്തില്ലേ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ഹെഡ്ലൈറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ ഹെഡ്ലൈറ്റ് ഒന്ന് ഓണാക്കാൻ പോവാണ്. ഏതായാലും ക്യാമറ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ ഹെഡ്ലൈറ്റ് ഇടുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ഫ്ലിക്കറിങ് കാണാൻ സാധിക്കും. അതായത് ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല ഈ ലൈറ്റ് ഇപ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നത്, ശരിക്കും ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്. എത്ര പേർക്കത് ഈ വീഡിയോ കൂടെ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്ക് കൃത്യം അറിയത്തില്ല. ഒരു ഫ്ലിക്കറിങ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫ്ലിക്കറിങ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ ഓൾട്ടർനേറ്റർ മാത്രമാണ് ഇപ്പോൾ പവർ കൊടുക്കുന്നത്. ഇപ്പം ആ ഇത് കണ്ടോ, ഇപ്പം ഐഡ്ലിങ് അതായത് നമ്മുടെ എ സി ഓഫ് ആയി കഴിഞ്ഞാൽ വേണ്ടോ, ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുമായിരിക്കും അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യുകയാണ്, ഞാൻ ഈ നെഗറ്റീവ് എടുത്തൊന്ന് കണക്ട് ചെയ്യുക. ഇപ്പം നെഗറ്റീവ് ഞാൻ ചുമ്മാ കണക്ട് ചെയ്തപ്പം ആ ഫ്ലിക്കറിങ് മാറിയിട്ടുണ്ട്. നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ ഫ്ലിക്കറിങ് വളരെ കൃത്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം നോർമൽ കണ്ടീഷനാണ്. ഇനി ഞാൻ ഈ നെഗറ്റീവ് ഒന്നുകൂടെ ഒന്ന് അഴിച്ചു വിടുകയാണ്. ഓക്കെ, ഇപ്പം നെഗറ്റീവ് അഴിച്ചപ്പം നിങ്ങൾക്ക് ആ ഫ്ലിക്കറിങ് വ്യക്തമായിട്ട് എത്രത്തോളം ഈ ക്യാമറയിൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, ബട്ട് നന്നായിട്ട് ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്, മിന്നി പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഞാനത് തിരിച്ച് ഒന്നുകൂടെ ഒന്ന് ഈ നെഗറ്റീവ് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിൽ കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാറ്ററിയുടെ സെല്ലിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താണ്, നമ്മൾ ഓർക്കും ആ തള്ളി സ്റ്റാർട്ടാക്കാം അല്ലെങ്കിൽ വാഹനം ഓടുന്നിടത്തോളം ഓടട്ടെ. ഒരു കാരണവശാലും അങ്ങനെ വെച്ചേക്കരുത്. കാരണം വാഹനത്തിൻ്റെ നെഗറ്റീവ് നമുക്ക് ഊരിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മനസ്സിലായി ഇതിൻ്റെ പവർ സപ്ലൈ മുഴുവൻ കൊടുക്കുന്നത് നമ്മുടെ ഓൾട്ടർനേറ്റർ തന്നെയാണ്. അങ്ങനെ ഓൾട്ടർനേറ്റർ ഈ പവർ ഫുള്ള് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ചെറിയ രീതിക്ക് ഫ്ലിക്കറിങ് വരുന്നുണ്ട്. ഫ്ലിക്കറിങ് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾട്ടർനേറ്ററിൽ നിന്ന് ഔട്ട് വരുന്ന എ സി കറണ്ടാണ്, അതായത് പ്യുവർ ഡി സി അല്ല എ സി കറണ്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഫ്ലിക്കറിങ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകുന്നത്. ഇതൊരു എൽ ഇ ഡി ലൈറ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് മനസ്സിലാവും പ്യുവർ ആയിട്ടുള്ള ഡി സി കറണ്ട് അല്ല സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു എ സി കറണ്ട് തന്നെയാണ്. അപ്പം കൃത്യമായി
ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആ ബാറ്ററി ഇപ്പം ലൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു വാഹനത്തിനകത്ത് പ്രോപ്പറായിട്ടൊരു ബാറ്ററി വേണം, ബാറ്ററി എന്നുള്ള ഡി സി സപ്ലൈയാണ് നമ്മുടെ വാഹനത്തിൽ ഫുള്ള് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതേ സ്ഥാനത്ത് ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡീഷണൽ വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ബാറ്ററിയുടെ ടെർമിനൽ ലൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അത് ക്ലിയർ ആക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ, അതായത് അത് പ്രോപ്പറായിട്ട് ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോബ്ലംസ് വരും. നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് ആകത്തില്ല, പിന്നീടൊരു സമയത്ത് വാഹനം സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ട് വരും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കുറച്ച്, അതായത് വാഹനം യൂസ് ചെയ്യുന്ന ഓരോ വ്യക്തികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ എവിടെയെങ്കിലും ഒരു അഡീഷണൽ ഫിറ്റ്മെൻറ്റ് കഴിയുമോ അല്ലെങ്കിൽ ഒരു സർവീസൊക്കെ കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഈ വാഹനത്തിൻ്റെ ബാറ്ററി ടെർമിനൽസൊക്കെ ഒന്ന് ടൈറ്റാണോ എന്ന് ജസ്റ്റ് കൈകൊണ്ട് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് വാഹനത്തിൻ്റെ മൈലേജിനെയും കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഓവറായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ വാഹനത്തിൻ്റെ പവർ സോഴ്സായ ഓൾട്ടർനേറ്ററിനെ കട്ട് ചെയ്യിക്കാറുണ്ട്. അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനം ഓഫായി പോകുന്ന ചാൻസസ് വരെ വളരെ കൂടുതലാണ് ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ നെഗറ്റീവ് ടെർമിനലോ ഏതെങ്കിലും ടെർമിനൽ ലൂസാവുകയോ ക്ലാവ് പിടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ഈ ഒരു ബാറ്ററി ടെർമിനലിൽ ക്ലാവ് പിടിക്കാനൊരു അവസരം ഉണ്ടാകില്ല. അങ്ങനെ ക്ലാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ആക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ ഞാൻ ഈ കാണിച്ചൊരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനത്തിൻ്റെ ബാറ്ററിയുടെ സപ്ലൈ അല്ലെങ്കിൽ ബാറ്ററിയുടെ ടെർമിനൽ ലൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ സപ്ലൈ ആയിട്ടുള്ള പല കാര്യത്തിലും അല്ലെങ്കിൽ പല ഭാഗത്തും കൃത്യമായിട്ടുള്ള രീതിക്ക് ഡി സി വോൾട്ടേജ്, അതായത് കൃത്യമായിട്ടുള്ളൊരു വോൾട്ട് കിട്ടത്തില്ല. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള വോൾട്ട് കിട്ടാതെ വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് സ്റ്റക്കാവുള്ള ചാൻസ് ഉണ്ട്, ഹാർഡാവുള്ള ചാൻസ് ഉണ്ട്, സ്റ്റീരിയോ ഇടയ്ക്ക് ഓഫായി പോകാനുള്ള ചാൻസ് ഉണ്ട്, ഇതുപോലെ ഓരോ ഇലക്ട്രിക്കൽ കമ്പോണൻസിനും പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് എന്തെങ്കിലും ലൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് മസ്റ്റായിട്ടും ഇപ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ക്ലാവോ കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ക്ലാവൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ബാറ്ററിയിലോട്ട് ചാർജ് കൃത്യമായിട്ട് കയറത്തില്ല, സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് മടി കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്ലാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇട്ടോണം. കാരണം വാഹനത്തിൻ്റെ ബാറ്ററി ഒരു വലിയൊരു ഘടകം തന്നെയാണ്. നമ്മൾ എവിടെയെങ്കിലും ലോങ് ഡ്രൈവൊക്കെ പോയി കഴിഞ്ഞ് വഴി പെട്ട് പോകാനുള്ള ചാൻസസ് വരെ വളരെ കൂടുതലാണ്. പെട്രോൾ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം തള്ളിയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഡീസൽ വാഹനം തള്ളി സ്റ്റാർട്ട് ആക്കാൻ പോലും പറ്റത്തില്ല. കാരണം തള്ളി സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞാൽ ടൈമിംഗ് ചെയിനോ കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വഴി കിടന്നതും നല്ലൊരു റേറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഡീസൽ വാഹനം തള്ളി സ്റ്റാർട്ട് ആക്കാൻ ശ്രമിക്കരുത്. പെട്രോൾ വാഹനം തള്ളി സ്റ്റാർട്ട് ആക്കാതിരിക്കാൻ നോക്കുക. ബാറ്ററിയുടെ കണ്ടീഷൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരുന്നതായിരിക്കത്തില്ല.